ഹിതാം എന്ന പേരിലുള്ള ദ ക്യൂനോ ബ്ലാക്ക് മാജിക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഒരു ഇന്തോനേഷ്യൻ സിനിമയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. വിത്ത് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ കൂടെ ചേർത്തിട്ടുള്ള ഏകദേശം ഒരു കഥാരൂപമാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നത്. നിങ്ങൾക്ക് മുഴുവൻ കഥ വേണ്ട, ജസ്റ്റ് ഒരു നെറേറ്റീവ് മോഡലുള്ള എന്താണ് സിനിമ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് കമന്റിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാനലിൽ, പ്രൈമറി ചാനലിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് സിനിമയെ കുറിച്ചിട്ട് മനസ്സിലാക്കാം, സിനിമ ഡൗൺലോഡ് ചെയ്ത് കാണാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ നമ്മുടെ നായകനും നായകൻ്റെ കുടുംബവും ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. ഒരു 81 മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് കാറ് എന്തോ ഒന്നായിട്ട് കൂട്ടിയിടിക്കുന്നു. കൂട്ടിയിരിക്കുന്ന സമയത്ത് അവർ കയറി നോക്കുന്ന സമയത്ത് കുട്ടികളെല്ലാവരും താഴെ ഇറങ്ങി നോക്കും. നോക്കുന്ന സമയത്ത് ഒരു മാന്യമാണ് അവർ കാണുന്നത്. പക്ഷെ ഒരു അപ്പുറത്തെ ഒരു ഓടയിലേക്ക് ആയിട്ട് ഒരു കുട്ടിയും കൂടെ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടാവും. പക്ഷെ അത് അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ തിരിച്ച് ആ കാറിൽ യാത്ര ചെയ്യാന്ന്. ഇവർ പോകുന്നത് ഒരു അനാഥാലയത്തിലേക്കാണ്. ഇവർ വളർന്ന് വലുതായിട്ടുള്ള പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു അനാഥാലയത്തിലേക്കാണ്. അപ്പോൾ ഒരു മൂന്നാല് കൂട്ടുകാർ ഒരുമിച്ചാണ്, ഫാമിലി എല്ലാവരും കൂടെ ഫാമിലിയൊക്കെ ആയിട്ടാണ് ആ ഒരു അനാഥാലയത്തിലേക്ക് ഒരു ഗെറ്റ് ടുഗദറിനായിട്ട് വരുന്നത്. അവിടെ ഒരുപാട് പേരുണ്ട്. അവിടെ രണ്ട് ഒരു ഫാമിലി അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം അവരെ എടുത്തു നോക്കി വളർത്തിയിരുന്ന ഒരു കെയർ ടേക്കറും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അപ്പോൾ അവിടെ ഓർഫനേജിൽ എത്തുന്ന സമയത്ത് കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളെ കുറിച്ച് തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ചെറിയ പയ്യനുണ്ടാവും, നമ്മുടെ നായകൻ്റെ ഒരു മകനാണ്. അപ്പം മകനൊരു അടച്ചിട്ടൊരു റൂമ് കാണുന്നു. അപ്പോൾ റൂമ് കാണുന്ന സമയത്ത് അവൻ തുറക്കാൻ നോക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു കെയർ ടേക്കറായിട്ടുള്ള ഒരു പെൺകുട്ടി വന്നിട്ട് പറയും, ഇതിൻ്റെ അകത്തൊരു ഒരു ലേഡി ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഇവിടെ ഒരു ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു ലേഡിയാണ്. അതിൻ്റെ ആത്മാവിനെ ഇതിനുള്ളിൽ കുടിയിരുത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആ ചെക്കനെ പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെ ആ ചെക്കൻ പിന്നീട് ഇതൊക്കെ ചെക്കൻ അത്യാവശ്യം കുറച്ചും കൂടി എന്താ പറയുക, ധൈര്യമുള്ളൊരു കൂട്ടത്തിനാണ്. മറ്റുള്ളവരുമൊക്കെ ആയിട്ട് ഒരു സൗഹൃദ സംഭാഷണത്തിനിടെ നമ്മുടെ നായകനും നായകൻ്റെ കൂട്ടുകാരൻ, ഈ അനാഥാലയത്തിൽ മുമ്പുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ കൂടി പുറത്തിറങ്ങിയിട്ട് കാറിന് നമുക്ക് പരിശോധിക്കുമ്പോഴാണ് കാറിൻ്റെ മേലൊരു മാനിടിച്ച പാടല്ല കിടക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരികയും ഇയാൾ തിരിച്ച് വീണ്ടും ആ ഇടി നടന്ന ഒരു ആക്സിഡൻറ്റ് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് കാറുമായിട്ട് പോകും. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കാറിൻ്റെ അടുത്ത് മാന് മാത്രമായിരുന്നില്ല, ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ പെൺകുട്ടീൻ്റെ തൊട്ടടുത്ത് തന്നെ ഭയങ്കര ഒരു പാടമാണ്, ഒരു പാടം വലിയൊരു എന്താ പറയുക, ഒരു കരിമ്പൊക്കെ പോലത്തെ ഒരു ഭയങ്കര ഒരു പാടമാണ്. അപ്പോൾ ആ പാടത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് അവർക്ക് അവിടെ ഒരു ബസ് കാണും. അപ്പോൾ ബസ്സിൽ കയറി നോക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ, ഒരു സ്കൂൾ ബസ്സാണ്. അപ്പോൾ ഒരു സ്കൂൾ ബസ്സിൽ ഒരുപാട് ഡ്രൈവർ അടക്കം എല്ലാവരും മരിച്ചു കിടക്കുന്നു. അവരുടെ കണ്ണും ഒക്കെ ചുമിഴ്ന്നെടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പഴുതാരയൊക്കെ കയറി പോകുന്ന രീതിയിൽ ഭീകരമായിട്ടുള്ളൊരു ദൃശ്യമാണ് അവർ കാണുന്നത്. അങ്ങനെ അവർ അവിടുന്ന് പേടിച്ച് തിരിച്ച് എന്താ പറയുക, പോലീസിൽ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ മൊബൈൽ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ തിരിച്ച് ഓർഫനേജിലേക്ക് എന്നെ എത്തിയിട്ട് അവിടുത്തെ ടെലിഫോണിൽ നിന്ന് വിളിക്കണം എന്നായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ അവർ വീണ്ടും തിരിച്ച് ആ ഒരു ചെറിയ കുട്ടിയെയും എടുത്തുകൊണ്ടാണ്, കാറിലിട്ടുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, വീണ്ടും ഓർഫനേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഫാമിലിയെ ഒന്നും ഈ കാര്യം അറിയിക്കേണ്ടെന്ന് അവർ പറയും. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കും. ഏതാണ്ട് ഹൊറർ സിനിമകളിലൊക്കെ ഉള്ളതുപോലെ തന്നെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും, എന്താ പറയുക, ഓരോരുത്തരായിട്ട് മരിച്ചു വീഴുന്നു, ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്താ പറയുക, വായയിൽ കൂടെ പഴുതാരകൾ കയറി, പഴുതാരയാണ് ഇതിൽ ഗോസ്റ്റിൻ്റെ ഒരു ഒരു ഫ്രണ്ട്ലി ഒരു ജീവി എന്ന് പറയുന്നത്. അപ്പോൾ വായയിൽ കൂടെയൊക്കെ പല ആളുകളുടെയും വായയിൽ കൂടെയൊക്കെ പഴുതാരകൾ കയറുന്നു, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഓരോരുത്തർ മരിക്കുന്നു. അനാവശ്യമായിട്ട് ചിലരൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് ഒടിഞ്ഞ് തൂങ്ങി ഓട്ടോമാറ്റിക്കലി ഓരോരുത്തരൊക്കെ മരിച്ചു വീഴുന്നു. ഓരോരുത്തർ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഭാര്യ തൻ്റെ തടി കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കഴുത്തിൻ്റെ താഴെയൊക്കെ ഉള്ളൊരു തൊലിയൊക്കെ കത്തിക്കൊണ്ട് കണ്ണാടി നോക്കി വെട്ടി മാറ്റുന്നു, വയറൊക്കെ മുറിച്ചു മാറ്റുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സീനുകളോടുകൂടിയാണ് പിന്നീട് ഒരു ഭീകരാന്തരീക്ഷം ആ ഒരു ഓർഫനേജിൽ ഉണ്ടാവുകയും, പിന്നെ അവർ അവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് കാറിൽ കയറിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് ഇതൊരു റൗണ്ട് പോലെ തന്നെ, ഈ ഒരു 81 മൈല് ആ ഒരു സ്ഥലത്ത് ഒരു റൗണ്ട് പോലെ തന്നെ അവർക്ക് തോന്നുകയും ചെയ്യും. അവരെ എത്ര മുന്നോട്ട് പോയിട്ടും അവർക്ക് എന്താ പറയുക, ആ ഒരു സിറ്റി കടക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് അവിടെ തന്നെ കടന്നിട്ട് ഒരു ടൈം ട്രാവൽ പോലെ, ടൈം ലൂപ്പ് പോലെ അവിടെ തന്നെ തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും തിരിച്ച് ഓർഫനേജിലേക്ക് തന്നെ പോകുന്നു. ഓർഫനേജിൽ എത്തിക്കഴിഞ്ഞ് ഇതിനൊരു പരിഹാര കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും, ആ ഈ ഒരു ലേഡി, നമ്മളെ ഇതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു ലേഡി ഉണ്ടാവുമല്ലോ, നമ്മുടെ പണ്ട് കാലത്ത് മരിച്ചു പോയിരുന്ന, ഇവർ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ലേഡി. അപ്പോൾ ഈ മൂന്ന് ഫ്രണ്ട്സും കൂടെ അവരവരുടെ പഴയ കാലങ്ങളൊക്കെ അവരുടെ ഫാമിലിനോട് പറയും. ഇങ്ങനെയൊരു പ്രശ്നങ്ങളൊക്കെ ഇതിന് മുമ്പും ഉണ്ടായിരുന്നു, ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്തിരുന്ന ഒരു ലേഡി ഇവിടെ ഉണ്ടായിരുന്നു, മന്ത്രവാദിനിയാണ്. അപ്പോൾ അവളെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫാമിലിക്കൊക്കെ കാണിച്ചു കൊടുക്കും. അങ്ങനെ അവിടുന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അവർ പരിഹരിക്കുന്നതും, പിന്നെ അവിടുന്ന് ഈ മന്ത്രവാദിനിയെ
ഇവർ കീഴ്പ്പെടുത്തുന്നതും ഒക്കെ ആയിട്ടാണ് സിനിമ പുരോഗമിക്കുന്നത്. ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു ഒരു നോർമൽ ആവറേജ് ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയാണ്. ഒരുപാട് വയലൻസ് രംഗങ്ങളും ഒരു ഭീകരമായിട്ടുള്ളൊരു ദൃശ്യ ഭംഗിയുമാണ് ഈ ഒരു സിനിമയിൽ എടുത്തു പറയാനുള്ളത്. ഒരു ടൈമും ഇല്ലാത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഹൊറർ സിനിമ കാണാമെന്ന് തോന്നുന്ന സമയത്ത് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ ഒരു സിനിമ. ഒരു ട്വിസ്റ്റും അടക്കമാണ് ഞാൻ ഈ ഒരു കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വിത്ത് സ്പോയിലർ ഒക്കെ കൂടെ ആയിട്ടാണ് ഞാൻ ഈ ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ കാണാൻ താല്പര്യം കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിത്ത് ട്വിസ്റ്റും അറിയണം എന്നുള്ള താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയെ കുറിച്ച് പറയാം.